ഗായ്സ്, ലൈഫ് ഓഫ് മൂവിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സ് നമ്മളെ മിഠായി തെരുവിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചിട്ട്, സോ എനിക്കറിയാവുന്ന കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഒരു വ്ലോഗായിട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഭാഗമില്ലേ ഗൈസ്, ഇതിൻ്റെ പേരാണ് MP റോഡ്, അതായത് മൊയ്തീൻ പള്ളി റോഡ്. ഞാൻ കുറേ വീഡിയോസ് ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേക്ക് വരികയാണെങ്കിൽ നിറച്ചും ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ മഴ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്ത് ഒരു ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് വരുന്നുണ്ട്. ഇവിടെ എൻഗേജ്മെൻറ്റ് ഹാമ്പർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും. ജെയിൻസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇത് സൺഡേ ഓപ്പൺ അല്ല കേട്ടോ, ഞാൻ പോയ ഡേയ്സ് സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ഇത് ഓപ്പൺ അല്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ സാധനങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് VP സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോർ വരുന്നുണ്ട്. ഇവിടെയും ഇതേപോലെ തന്നെ ഒത്തിരി ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ കിട്ടും. അതിന് പുറമെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ലൊക്കേഷൻസ് ഞാൻ വീഡിയോയിൽ ഷോർട്ടിൽ ആഡ് ചെയ്യാം. പിന്നെ പുതുതായിട്ട് നമ്മൾ SM സ്ട്രീറ്റിൽ വന്നിട്ടുള്ള ഒരു ഷോപ്പാണ്. ഈ ഫാൻസി ഐറ്റംസ് അതേപോലെ തന്നെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 5 രൂപ മുതലൊക്കെ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്, ഞാൻ പോയത് സൺഡേ ആയിരുന്നു. സോ കമ്മലൊക്കെ വരുന്നത് എല്ലാ ഈ സെറ്റിൽ കാണുന്നതിനും വരുന്നത് 30 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോൾ പുതുതായിട്ട് വന്നതാണ്, അതായത് ഒരു ഷോപ്പിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഇത് ഒരു ഭാഗം മൊത്തത്തിൽ ഇവരെ ഒരു ഫാൻസി ആയിട്ട് സെറ്റ് ചെയ്താണ്. ഹെയർ ആക്സസറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഈ ക്ലിപ്പ്, അതേപോലെ തന്നെ ബണ്ണ്, പിന്നെ അതേപോലെ തന്നെ കമ്മലുകൾ, ഫാൻസി കോസ്മെറ്റിക് ഐറ്റംസും അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള വളകൾ. ഇപ്പം ഈ ഇപ്പം വരാൻ പോകുന്ന ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, സോ അതിൻ്റെ കുറേ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നല്ല ചീപ്പാണ് റേറ്റൊക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പുറത്തുനിന്നൊക്കെ നമ്മൾ ഫാൻസിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യുന്ന സാധനമല്ല. സോ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിന് കിട്ടുമ്പം ഒത്തിരി ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകും കേട്ടോ. ഇഷ്ടംപോലെ ഈ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം എല്ലാം വരുന്നത് 5 രൂപ മുതൽ ഒരു 30 രൂപൻ്റെ ഉള്ളിലായിട്ടാണ് ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ഒരു കടയിൽ വരുന്നത്. അങ്ങനെ ഓരോ സമയം നമ്മൾ മിഠായി തെരുവിൽ പോകുമ്പോഴും പുതിയ പുതിയ ഷോപ്പൊക്കെ ഇങ്ങനെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളിപ്പോൾ ദൂര സ്ഥലത്ത് നിന്നൊക്കെയാണ് ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം ഷോപ്പുകളൊക്കെ ആദ്യം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളിപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരം കടകളൊക്കെ അറിയുന്ന സമയത്ത് വേഗം പോയിട്ട് വാങ്ങിയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ സ്റ്റെഡൊക്കെ കണ്ടോ, അതിനൊക്കെ വരുന്ന 5 രൂപയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫാൻസിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഏകദേശം ഒരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അങ്ങനെ ഒരു ഡിസൈൻ അനുസരിച്ച് റേറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫുള്ളായിട്ട് സെറ്റൊക്കെ ആയിട്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒരു നിങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഫാൻസി ഐറ്റംസ് ഒന്നും ഇത്ര ചീപ്പായിട്ട് കുറച്ച് പൈസക്കൊക്കെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാനൊക്കെ പറ്റുട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വരുമാനം ആവാൻ ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ, സ്വന്തമായിട്ടൊന്നും ഒരു ചെറിയ ഇൻകെങ്കിലും ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരം ഷോപ്പുകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുറഞ്ഞ റേറ്റിന് എടുത്തിട്ട് അത്യാവശ്യം കുറച്ച് ഓഫറോട് കൂടിയിട്ട് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കൊരു വരുമാനം തന്നെ ഇതൊന്നൊക്കെ കിട്ടാൻ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് മിഠായി തെരുവ്. ഒത്തിരി ഹോൾസെയിൽ ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. മിഠായി തെരുവിൽ വരുന്ന സമയത്ത് എവിടുന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങേണ്ടതെന്നും എത്രത്തോളം വിലക്കുറവിന് ഏതൊക്കെ ഭാഗങ്ങളിൽ കിട്ടുന്നൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു ഷോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ അതിൻ്റെ ഡെലിവറി ചാർജൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം എന്നില്ല. പക്ഷേ ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന വളരെ ബ്രാൻഡ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, അഫോർഡബിൾ പ്രൈസിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. സോ അവർക്കൊക്കെ ഇങ്ങനത്തെ ഇത്ര ഷോപ്പുകളൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫാൻസിയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രൊഡക്ട്സ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ മിനിമം നമ്മൾ ഒരു 50 രൂപ മുതലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 രൂപക്കും 10 രൂപക്കും കിട്ടുമ്പോൾ ഓക്കെ ഓക്കെ പ്രൊഡക്ട്സ് ആണ് വരുന്നത്. എല്ലാം ഭയങ്കര ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല. സോ നമുക്കൊരു സ്വന്തമായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു നോർമൽ ഓക്കെ ഓക്കെ യൂസിങ്ങിനൊക്കെ പറ്റിയ പ്രൊഡക്ട്സ് ആണ് വരുന്നതെല്ലാം. പിന്നെ ബാഗും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ എടുത്തത്. ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചപ്പൽസ് അതേപോലെ തന്നെ ബാഗ്
ബാഗ്, കുട്ടികളുടെ ചെരുപ്പുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിലൊക്കെ ഇത്തരം കടകളിലൊക്കെ കയറി നോക്കുക. പിന്നെ അതേപോലെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നുണ്ട് വരാനെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കുക. ടോപ്പിൽ നമ്മളെ ഫാൻസിയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് നൈൽ പോളിഷ് മുതൽച്ച് മെഹന്തി മുതൽച്ച് ലിപ്സ്റ്റിക്ക്, മസ്കാര, അതേപോലെ തന്നെ നൈൽ കളർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല, കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നൈൽ പോളിഷിന് തന്നെ വരുന്ന റേറ്റ് വരുന്നത് വെറും 20 രൂപയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോയി വാങ്ങുകയാണെങ്കിൽ പോലും 49 രൂപ 50 രൂപേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു കുറച്ച് ജസ്റ്റ് ക്യാഷ്വൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ആൾക്കാർ ഈ ഒരു ഷോപ്പിലുള്ളത്. അപ്പോൾ ഇത്തരം കടകൾ നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിൽ ഒരുപാടുണ്ട്. അത് ഈ ഒരു കട മാത്രമായിട്ടല്ല, ഒരുപാട് ഹോൾസെയിലായിട്ടുള്ള കടകൾ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയാനും നമ്മളെ ചാനലുണ്ടായിരിക്കും. മിഠായിത്തെരുവിൻ്റെ മാത്രമല്ല, നമ്മളെ കോഴിക്കോടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ എസ്എം സ്ട്രീറ്റിൻ്റെ ലോക്കൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ വീഡിയോസ് ഉണ്ട്, ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഉണ്ട്, എല്ലാം ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഒത്തിരി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരും. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു ഷോപ്പുകളും ഇനി അങ്ങോട്ടേക്ക് ക്രാഫ്റ്റ് ഷോപ്പുകൾ ഉള്ളതൊക്കെ ഞാൻ ഷോർട്ടിലായിട്ട് അപ്ഡേഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നമ്മളെ ഇനി അങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഇത്തരം നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാറ്റർഡേ വരിക, അതായത് ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കടകൾ ഇതേപോലത്തെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും. സൺഡേ കുറച്ച് കടകളൊക്കെ ക്ലോസ് ആണ്. അപ്പം ഇത്തരം കടകളിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സാറ്റർഡേ വരിക. വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, സോ സേഫ് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്താൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ ലൈഫ് ഓഫ് മുഫിയാണ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഓണത്തിൻ്റെ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും, അപ്ഡേഷൻ കൊടുക്കാം. നിങ്ങൾ അതൊക്കെ കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഷോർട്ട് വീഡിയോസും ഉണ്ട്. സോ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് വരുന്നവരെ ടാറ്റ ഗൈസ്.